വെക്കുന്നൊരു പാവം മുളക് ചമ്മന്തി പരിചയപ്പെട്ടാലോ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വറ്റൽ മുളകിടുക. ഞാനിവിടെ 4 വറ്റൽമുളകും 1 പിരിയൻ മുളകുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എരി കുറയും, അതോടൊപ്പം തന്നെ കുറച്ച് കളർഫുള്ളും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിരിയൻ മുളകില്ലെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ആ എണ്ണയിലേക്ക് തന്നെ മുളക് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഒരു പിഴിപ്പുളി, കുറച്ച് ഒരു ഈ സൈസ് കണ്ടോ, ഒരു പീ സൈസ് മതി. അപ്പം ഇവിടെ പുളി ഒത്തിരി ഇഷ്ടമുള്ളത് ഞാൻ കുറച്ച് പൂട്ടർ എടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയും കുച്ചുള്ളിയും കൂടെ ചേർത്ത് വറുത്ത് കോരി മാറ്റി വെക്കുക. സവാള യൂസ് ചെയ്യാതിരുന്നാൽ ബെറ്റർ, പിന്നെ ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. കൊച്ചുള്ളിക്കാണ് കൂടുതൽ ടേസ്റ്റ്. അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും വറുത്ത് കോരി മാറ്റി വെക്കുന്നു. എനിക്ക് ഒരുപാട് കുട്ടിക്കാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഡിഷാണ് കേട്ടോ. അത് ഡിഷ് എന്നൊന്നും ഇല്ല, ഒരു പാവമുളക് ചമ്മന്തി അല്ലേ. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ച മുളക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരിക. ക്രഷ് ചെയ്ത ആ മുളകിലേക്ക് പിന്നെ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും പുളിയും ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് 1-2 വട്ടം വിപ്പ് ചെയ്തെടുത്താൽ കേട്ടോ. എന്നിട്ട് ആ നമ്മൾ എല്ലാം വറക്കാൻ യൂസ് ചെയ്ത എണ്ണയിലേക്ക് തന്നെ ആ എണ്ണയിൽ ചൂടും ചീന ചട്ടിക്കും ചൂട് കാണുമല്ലോ, അതിലേക്ക് തന്നെ ചെന്ന് ഇളക്കിയെടുക്കുക. അപ്പം ഏരിയൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണ നമ്മൾ ഒഴിക്കുന്നു. മിക്സ് ആയി പൊക്കോളും ഇത്രയുള്ളൂ. എല്ലാവർക്കും ചമ്മന്തി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Take care all. Love you.